നമസ്കാരം ഇലാമപ്പഴംതിന്ന് അന്ധരായ പോലെ ഇടതുപക്ഷത്തിനടിമപ്പെട്ട എൺപത് ശതമാനം മലയാളികൾ വിശ്വസിക്കുന്നത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധികാരത്തിൽ എത്തിയിരുന്നെങ്കിൽ ഇന്ത്യയിൽ മതേതരത്വം പൂത്തുലഞ്ഞേനെ എന്നാണ് ദളിതർക്കും മുസ്ലിംകൾക്കും സമാധാനം എന്ന പോലെയൊക്കെ ആണിവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഉത്തർപ്രദേശിൽ ഗുണ്ടാരാജും അക്രമവും പ്രോത്സാഹിപ്പിച്ചിരുന്ന യാദവ മുസ്ലിം ജാതിരാഷ്ട്രീയം കളിച്ചിരുന്ന ഒരു വൃത്തികെട്ട സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി മുസ്ലിം എന്നാൽ മുസ്ലിം പുരുഷാധിപത്യത്തെയെന്ന് കൃത്യമായി പറയേണ്ടി വരും ബീഹാർ എലക്ഷനിൽ ബീഹാറിനെ വർഷങ്ങളോളം പിന്നോട്ടടിച്ച ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി സഖ്യകക്ഷിയിൽ നിർണായക ഭൂരിപക്ഷം നേടി ബീഹാർ വീണ്ടും ജംഗിൾ രാജിലേക്ക് പോയതായിരുന്നു മതേതരത്വത്തിന്റെ വസന്തം അതിനുശേഷം ആർ എൽ ഡി നേതാവിന്റെ കാർ ഓവർടേക്ക് ചെയ്തതിന് പോലും കൊന്ന ഫാസിസം കേരളത്തിൽ ആരും ചർച്ച ചെയ്തില്ല ബി ജെ പി ഭരിക്കുമ്പോൾ അതായിരുന്നില്ല സ്ഥിതി ലാലുവിന്റെയും രാഷ്ട്രീയം യാദവ മുസ്ലിം സഖ്യ രാഷ്ട്രീയം ആയിരുന്നു എന്നതും നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഇടതുപക്ഷം മതേതരമെന്ന വാക്കുപയോഗിച്ചാൽ അതിനർത്ഥം പുരുഷാധിപത്യ മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ പുരുഷാധിപത്യ ഇസ്ലാമിക അടിമത്തം എന്നൊക്കെയാണ് എന്നാൽ വർഗീയമെന്ന വാക്കുപയോഗിച്ചാൽ സമുദായങ്ങളായി ചിതറിക്കിടക്കുന്ന ഹിന്ദുക്കൾ ബി ജെ പിയുടെ ദേശീയതയ്ക്ക് വോട്ട് ചെയ്യുന്നവരും സംഘടിത മുസ്ലിം ഹലാലും സംഘടിത ഹിന്ദു ഹറാമുമാണ് എന്നാൽ ആരെങ്കിലും ഹിന്ദു ദളിതർ എന്താഗ്രഹിക്കുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മായാവതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സമാജ്വാദി പാർട്ടിയുടെ ഗുണ്ടാ രാജിവരുമെന്ന് ഭയന്ന് ദളിതർ കൂട്ടമായി ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നാണ് ഒപ്പം ബി എസ് പിക്ക് വോട്ട് ചെയ്തിരുന്ന മുസ്ലിങ്ങൾ സംഘടിതമായി ബി ജെ പി വരാതിരിക്കാൻ സമാജ്വാദി ഗുണ്ടാ പാർട്ടിക്ക് വോട്ട് ചെയ്ത് ചതിച്ചതത്രേ ദളിത് ഇസ്ലാമിക ഐക്യം തകർന്ന് യാദവ ഇസ്ലാമിക ഐക്യമായെന്നാണ് മായാവതി ഈ പറഞ്ഞതിന് അർത്ഥം എന്നാൽ യോഗിയുടെ കീഴിൽ സമാധാനവും സുരക്ഷിതത്വവും അനുഭവിച്ച ജനങ്ങൾ അത് കൈവിടാൻ തയ്യാറായിരുന്നില്ല മതം ജാതിയും തിന്ന് ജീവിച്ചവർ ഗുണ്ടാരാജ് തിരികെ കൊണ്ടുവരാനും ഹിന്ദുക്കൾ സംഘടിക്കുന്നത് ഒഴിവാക്കാനും സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്തതിനെയാണ് പ്രബുദ്ധ മലയാളികൾ മതേതരത്വത്തിന്റെ പ്രതീക്ഷയായി പറയുന്നത് അവർ ദളിതരും ആദിവാസികളും ഇന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് നമ്മോട് പക്ഷെ പറയില്ല ഇന്ത്യയിലെ യഥാർത്ഥ ദളിത് വിമോചന പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർമ്മം കൊണ്ടത് ബി ജെ പി ആണ് നോക്കൂ കാശ്മീരിലെ വാൽമീകി സമുദായങ്ങൾക്ക് വർഷങ്ങളുടെ തോട്ടിപ്പണിയിൽ നിന്ന് മോചനം ലഭിച്ചതും ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചതും ഇസ്ലാമിക അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ബി ജെ പി കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതോടെ ആയിരുന്നു ഇന്നവർക്ക് നമ്മുടെ ദളിത് സഹോദരങ്ങളെപ്പോലെ സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലുമെല്ലാം സംഭരണം ലഭിക്കുന്നു അവർക്ക് തോട്ടിപ്പണി മാത്രം ചെയ്ത് ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല ബംഗ്ലാദേശിൽ നിന്നും ഇസ്ലാമിക പീഡനങ്ങൾ കാരണം ഓടിവന്ന കാഫിറുകളായ നാമ നാമശൂദ്രദിതകളെ ഓർമ്മയില്ലേ ദളിത സ്നേഹം പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ മാരീചാബിയിൽ പതിനായിരക്കണക്കിന് പേരെ കൂട്ടക്കൊല ചെയ്ത വാർത്തയിലെ ഇരകളായ അതേ നാമശൂദ്ര ഹിന്ദുക്കൾ ബാക്കി വന്നവരൊക്കെ പൗരത്വമോ ആനുകൂല്യമോ കിട്ടാതെ ഇന്ത്യയിൽ അലഞ്ഞു നടന്നു മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ രാജ്യം വാങ്ങിയപ്പോൾ കിഴക്കൻ പാകിസ്ഥാനിൽ നിവർത്തി കേടു പെട്ടുപോയ പാവങ്ങളായിരുന്നു അവർ അവർ നമ്മുടെ ഹിന്ദു സഹോദരങ്ങളായിരുന്നു ഇവിടുത്തെ സാമൂഹിക പുഴുക്കുത്തായ ജാതീയതയെക്കാൾ കൊടിയ പീഡനമാണ് അവർക്ക് കാഫീർ എന്ന പേരിൽ ബംഗ്ലാദേശിൽ നേരിടേണ്ടി വന്നത് അവർക്ക് സി എ യെ കൊണ്ടുവന്ന് പൗരത്വം കൊടുത്ത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗമാക്കി ഒരു ദളിത് വിമോചനം സാധ്യമാക്കിയത് ബി ജെ പി ആയിരുന്നു അതിനെതിരെ വേട്ടക്കാർക്ക് പൗരത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ് രാജ്യമാസകലം ബി ജെ പിക്ക് മുസ്ലിം പ്രക്ഷോഭം നടന്നത് പീഡിപ്പിക്കപ്പെടുമ്പോൾ ദളിതൻ ഹിന്ദുവും വോട്ട് ചോദിക്കാൻ നേരം ദളിതൻ ഹിന്ദുവല്ല എന്ന നറേറ്റീവുമാണ് ഇവിടെ മതേതരത്വം എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് മതേതരത്വം എന്നാൽ ഭരണത്തിൽ നിന്നും മതം മുക്തമായ അവസ്ഥ എന്നാണ് അർത്ഥം ഇന്ത്യയിൽ ഇത്രത്തോളം വ്യഭിസരിക്കപ്പെട്ട ഒരു വാക്ക് വേറെ കാണില്ല എന്നാണ് നിരീക്ഷകർ പോലും പറയുന്നത് മതേതരത്തിന്റെ പേരിൽ അസംഘടിത ഹിന്ദുക്കളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പ്രത്യേകത അത് അസംഘടിത ഹിന്ദു സമൂഹത്തെ ദ്രോഹിക്കുന്നില്ല പകരം ഹൈന്ദവദേശീയതയിൽ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ നോക്കുന്നു എന്നതാണ് പരസ്പരം ഒന്നു ചേരാത്ത ആയിരക്കണക്കിന് സമുദായങ്ങളും കൾട്ടുകളും ദർശനങ്ങളും എല്ലാം ചേർന്ന ഹിന്ദു എന്ന പദം സ്വാഭാവികമായും അതിന്റെ ബഹുസ്വരത കൊണ്ട് സെക്യുലറാണ് അതിനെയാണ് മുസ്ലിം ഭ്രണനം ലക്ഷ്യമാക്കി ഭീകരതയും ഫാസിസവുമാക്കി മതേതരർ എന്ന് അവകാശപ്പെടുന്നവർ അവതരിപ്പിക്കുന്നത് കാലം സത്യത്തെ കൊണ്ടുവരുന്നു ഇന്ത്യയിലെ എൺപത് ശതമാനം വരുന്നവരെ നോക്കാതെ ഇരുപത് ശതമാനം വരുന്നവർ സംഘടിത മുസ്ലിമാണ് രാജ്യത്തിന്റെ വിഭവങ്ങളിൽ ആദ്യ എന്ന് പറയുന്ന മൻമോഹൻ ഇടതുനയം നയം ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും ഇന്നത്തെ ഹിന്ദുവിനില്ല മുസ്ലിം അടിമത്തമായ മതേതര പട്ടം കിട്ടാൻ സത്യങ്ങൾ വിളിച്ചു പറയാതെ അഭിനയിച്ച് ജീവിക്കേണ്ട ഗതികേടുമില്ല മതം മാറാതെ ഹിന്ദുത്വത്തിൽ അടിയുറച്ചു നിന്നത് മൂലം ഇസ്ലാമിക പീഡനത്തിൽ നിന്ന് ഇരയായ ദളിതർ എന്ന് ബി ജെ പിക്ക് കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ ബി ജെ പിയിൽ അവർ വിശ്വാസമർപ്പിക്കുന്നു അതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് വെബ്ഡെസ്ക് തുമസ്